പൂത്തിന്റെ കൊമ്പുകൾ കൊണ്ട് ചീർപ്പുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ദിവസവും കുളിച്ച് ഫ്രഷായി മുടിയൊക്കെ ചീകി സുന്ദരനും സുന്ദരിയും ഒക്കെ ആവാറുണ്ട്. നമ്മൾ മുടി ചീകാൻ ഉപയോഗിക്കുന്ന ചീർപ്പുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പ്ലാസ്റ്റിക് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് പോത്തിന്റെയും കാളയുടെയും കൊമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചീർപ്പിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കൊമ്പുകൾ കൊണ്ടുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനിന്ന് മാർക്കറ്റിൽ എന്ത് വില വരുമെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൊമ്പുകൾ ചീർപ്പിന്റെ ആകൃതിയിൽ ഡിസൈൻ ചെയ്തും ലേസറുകൾ കൊണ്ട് ചീർപ്പുകൾക്ക് പേര് കൊടുക്കുന്നതും കാണാം. ചീർപ്പുണ്ടാക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കൊമ്പുകളെല്ലാം തന്നെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത കൊമ്പുകളെല്ലാം തന്നെ വീണ്ടും കട്ട് ചെയ്ത് ഒരു ചീർപ്പിന്റെ ആകൃതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. ചീർപ്പിന്റെ ആകൃതിയിൽ കട്ട് ചെയ്ത കൊമ്പുകളെല്ലാം ഒരു ഗ്രൈൻഡർ മെഷീന്റെ സഹായത്തോടു കൂടി വശങ്ങളെല്ലാം ശരിപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു. ഗ്രൈൻഡറിന് ശേഷം ചീർപ്പിന്റെ പ്രധാന ഭാഗമായ പല്ലുകളെല്ലാം സൂക്ഷ്മതയോടു കൂടി കട്ട് ചെയ്തെടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഡിസൈൻ ചെയ്യലാണ്. കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പല പല മോഡലുകളാക്കി ഡിസൈൻ ചെയ്തെടുക്കുന്നു. പോളിഷിംഗ് കൂടി ചെയ്തതിനു ശേഷം കൊമ്പ് കൊണ്ടുള്ള ചീർപ്പ് റെഡിയായി കഴിഞ്ഞു. മൃഗങ്ങളുടെ കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ചീർപ്പുകളിൽ നിന്ന് ഇവയുടെ വില കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ കൊമ്പുകൾ കൊണ്ടുള്ള ചീർപ്പുകൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.